എല്ലാവർക്കും നമസ്കാരം. കർമാന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈശ്വർ പോറ്റി. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ്, കളമശ്ശേരി ടൗണിൽ. ഇവിടെ കളമശ്ശേരിയിൽ ഞങ്ങൾ വരാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ പ്രളയ ഫണ്ട് ദുരിതാശ്വാസം എന്ന പേരിൽ ഈ CP എറണാകുളം ജില്ലയിലെ ഇടത് നേതാക്കന്മാരെല്ലാവരും തട്ടിയെടുത്ത തുക എത്രയാണെന്നറിയാമോ? ഏകദേശം 14 കോടിയോളം രൂപയാണ് ഇടതു നേതാക്കളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് ആ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കൈയിട്ട് വാരി അവരവരുടെ പോക്കറ്റ് വീർപ്പിച്ചത്. അന്നത്തെ ഈ ജില്ലയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനവും നേതൃസ്ഥാനവും വഹിച്ചിരുന്ന ആളാണ് ശ്രീ പി രാജീവ്, സഖാവ് പി രാജീവ്. അദ്ദേഹമാണ് ഇപ്പോൾ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളല്ലേ പാർട്ടിക്ക് വേണ്ടിയൊക്കെ? അതൊന്നും എന്തായാലും കപൂറിയായിക്കോളൂ, ഉറപ്പായിട്ടും ഗ്യാരണ്ടിയാണത്. പി രാജീവ് വികസനം കൊണ്ടുവന്നെന്ന് LDF ഗവൺമെൻറ്റും LDFിൻ്റെ പ്രവർത്തകരും പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കുമായി ഒതുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ വികസനങ്ങൾ കിട്ടിയിട്ടില്ല. ഈ ഗിഫ്റ്റ് സിറ്റിയെ പറ്റി എന്താണ് പറയുന്നത്? ഗിഫ്റ്റ് സിറ്റി പറ്റി ഈ കളമശ്ശേരിയിൽ ആർക്കറിയാൻ പാടുള്ളത്? ഗിഫ്റ്റ് സിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയല്ലേ ഈ സക്കീർ ഹുസൈനും അവൻ്റെ ഗോഡ്ഫാദറായ ഈ പി രാജീവിൻ്റെ ഗോഡ്ഫാദറായ സക്കീർ ഹുസൈനും അവരൊക്കെ കൈയടക്കിയേക്കണത്? സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. എന്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി? പാർട്ടിക്കാരെന്നെ കുറച്ച് ദിവസം പുറത്തേക്ക് നിർത്തും, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അകത്തേക്ക് നിർത്തും. ഇപ്പോൾ പാർട്ടിയിലെ പുള്ളിക്കാരനൊരു ബന്ധമില്ലേ? എന്താണ് ഈ പറഞ്ഞത്? സക്കീർ ഹുസൈൻ്റെ ഗോഡ്ഫാദറാണ് ഈ രാജീവ് എന്ന് പറഞ്ഞ ആൾ. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇരുത്തി എന്ന് പറഞ്ഞ് ഈ എത്ര പ്രളയത്തിൻ്റെ പേരിൽ എത്ര 14 ലക്ഷം കോടി രൂപയാണ് ഇവിടെ ഞങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ മുങ്ങി നിന്നിറന്ന് ഈ വീടിൻ്റെ ഈ ഇവിടം വരെ മുങ്ങി നിന്നിറന്ന് വീടുകളതൊക്കെ ഞങ്ങൾക്ക് എന്ത് കിട്ടി ഇവിടെ നിന്ന്? ഞങ്ങളുടെ ഈ കുന്നുവര പഞ്ചായത്തിൽ ഈ കുന്നുവര തുരുത്തൊഴിച്ച് ബാക്കി ഒന്നും വെള്ളത്തിൽ മുങ്ങാത്തില്ല. എന്നിട്ട് ആകെ കിട്ടിയേക്കണത് നിസ്സാര കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ പ്രളയത്തിൻ്റെ ഇത് കിട്ടിയേക്കണത്. എനിക്കൊക്കെ വെറും 10,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ മുകളിൽ മൊത്തം മുങ്ങിയുന്ന സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയത് 10,000 രൂപയാണ്. നമുക്ക് കിട്ടേണ്ട ഫണ്ട് എവിടെ? നമുക്ക് കിട്ടുന്ന പൈസ ആരടിച്ചുകൊണ്ട് പോയി? ഇതൊക്കെ ജനങ്ങളറിയില്ലേ? ഇതൊക്കെ ജനങ്ങൾ ചോദിക്കണ്ടേ? സക്കീർ ഹുസൈനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് പി രാജീവാണ് എന്നൊരു ശ്രുതി ഉണ്ടല്ലോ. അത് ആർക്കറിയാൻ പാടുള്ളത്? പി രാജീവാണ് സക്കീർ ഹുസൈൻ്റെ ഗോഡ്ഫാദർ എന്നും പി രാജീവും സക്കീർ ഹുസൈനും തമ്മിലുള്ള ബന്ധം ഈ കുഞ്ഞു മക്കൾക്ക് ചോദിച്ചാൽ പോലും ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇത് ആർക്കറിയാൻ പാടില്ലാത്ത കേസ്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയും കാര്യങ്ങളും കൊണ്ടു നടക്കണേ. എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ ഈ പാർട്ടിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന പറയുമ്പോൾ നാളെ എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ജനാധിപത്യ രാജ്യത്ത് സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഒന്നും നിൽക്കാത്തത്. പ്രളയത്തിന് ഫണ്ട് വല്ലതും കിട്ടിയോ? 10,000 രൂപ കിട്ടിയിട്ടുണ്ട്, ആകെ 10,000 രൂപ. വീടിന് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട്? വീട് ഞങ്ങളുടെ ഇതൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ തരില്ല എന്നാണ് അവർ ഇവിടെ തരില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇല്ലാന്നാ പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ വരാൻ ഞാൻ പോയതാ. ഈ വീടിന്റെ മുകളിൽ പോയോ? വെള്ളം പൊങ്ങിയോ? വീട് കാണാനേ ഉണ്ടായിരുന്നില്ല. വീടിന് നാശം ഒരു 2.5 ലക്ഷം രൂപയുടെ നാശം ഉണ്ടായിരുന്നു. കിട്ടിയത് 60,000 രൂപയാണ്. 2.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായ വീട്, ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർന്നു പോയ വീടുകൾ, അതിൻ്റെ പുനരുദ്ധാരണത്തിനായി ആകെ കിട്ടിയിട്ടുള്ളത് 10,000. എത്ര 10,000? 60,000. എനിക്ക് 10,000 കിട്ടിയിട്ടുള്ളു. മൊത്തം ശരിക്കും പറഞ്ഞാൽ നല്ല 3.5 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് ആകെ 10,000 രൂപ. നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? എനിക്ക് 60,000. അതാണ് ഇപ്പം ഈ 10,000-60,000 കണക്ക് എന്താണ് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? 10,000 രൂപ എല്ലാവർക്കും കിട്ടിയതാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ആദ്യം അവർ അനുവദിച്ച ഫണ്ടാണല്ലോ 10,000 രൂപ വെള്ളം കയറി എല്ലാവർക്കും. പിന്നെയാണ് സർവേ വന്നിട്ട് പൂർണ്ണമായിട്ട് പോയ വീടുകളും ഭാഗികമായിട്ട് പോയ വീടുകൾക്കും ഒരു 1% കണക്ക് വെച്ചിട്ട്. എനിക്ക് ആദ്യം 1% വന്നു കഴിഞ്ഞപ്പോൾ 15% അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. എന്ത് സൗകര്യം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനൊക്കെ പന്തിയിൽ പക്ഷഭേദം കാണിച്ചുകൊണ്ട് അവനവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം എമൗണ്ട് കൂടുതൽ കൊടുക്കുക. നിങ്ങൾക്ക് എത്ര തന്നു? എനിക്ക് 4 ലക്ഷം കിട്ടി. 4 ലക്ഷം കിട്ടി. അത് ഞാൻ കുറേ നടന്നിട്ടുണ്ട്, അതിനുശേഷമാണ് എനിക്ക് കിട്ടിയത്. ആദ്യം എനിക്ക് 60,000 രൂപയാണ് പാസ്സാക്കി തന്നത്. പക്ഷേ എൻ്റെ വീടും പൂർണ്ണമായിട്ട് പോയതായിരുന്നു. അപ്പം ഞാൻ രണ്ടാമതും അപ്പീൽ വെച്ച് അങ്ങനെ കളക്ടറേറ്റിലേക്ക് നേരിട്ട് പോയി. അവിടെ മെനക്കെട്ടു. ഓ, ഒരുപാട് മെനക്കെട്ടു. ഒരുപാട് എൻ്റെ പ്രഗ്നൻ്റ് ആയ ഒരു മോളെയും കൊണ്ടാണ് നടന്നത്. കളക്ടറേറ്റ് വരെ പ്രഗ്നൻ്റ് ആയ മക്കളാണ് നടന്നത്, ഞാനല്ല. കാരണം എനിക്ക് ഉപജീവനം കഴിഞ്ഞാൽ ഞാൻ കൂലി വേലയ്ക്ക് പോകണം, വീട്ടു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ വീട്ടുപോകണമെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ വിട്ടിട്ടാണ്. എൻ്റെ മക്കൾ നടന്നിട്ട് പോലും ഞങ്ങൾക്ക് കാര്യം സാധിച്ചിട്ടില്ല.